മുത്താപ്പ 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 എന്റെ ബാപ്പ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് ഷഹീദ് പറഞ്ഞു അവളുടെ വീട്ടിലുണ്ടെന്ന് ഞാൻ പോയി ബാപ്പയെ ഒന്ന് കണ്ടോട്ടെ മുത്താപ്പ പിന്നെന്താ മോളെ നിനക്ക് പോയി കണ്ടൂടെ വെറും ബാപ്പയല്ലേ നിന്റെ ഒറിജിനൽ ബാപ്പയല്ലേ ഉമ്മ ഞാൻ ഷഹീദയുടെ വീട് വരുന്ന് പോവുകയാണ് ബാപ്പ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് അതിന് നീ എന്തിനു പോണു എനിക്ക് എന്റെ ബാപ്പയെ കാണാൻ വേണ്ട വേണ്ട ആ മനുഷ്യൻ ഷഹീദയുടെ ബാപ്പയായിരിക്കും എന്നെ മൊഴി ചൊല്ലിയ ദിവസം നിന്റെ ബാപ്പ മരിച്ചു ഇത് കേട്ടോ മൂത്താപ്പ ഉമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ നോക്കുമ്പോ നിന്റെ ഉമ്മ പറഞ്ഞാലും വെറുപ്പുണ്ട് മോളെ നിന്റെ ഉമ്മയുടെ കിട്ടിയവനല്ലാത്ത എങ്ങനെ നിന്റെ ബാപ്പയാവും നിങ്ങളൊക്കെ എന്ത് നിയമവും നീതിയുമാണ് ഈ പറയുന്നത് മൊഴി ചൊല്ലിയപ്പോ മരിച്ചത് ഉമ്മയുടെ ഭർത്താവാണ് എന്റെ ബാപ്പ എന്ന് എനിക്കെന്റെ ബാപ്പയല്ലേ അത്യം ശരിയാണ് അത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ വല്ലപ്പോ ഒന്നും ഉണ്ടാവരിക്കേ ഇവളെ കാണാൻ ഇങ്ങോട്ട് വരാത്ത ബാപ്പയുടെ അടുത്തേക്ക് ഇവനും പോകണ്ട അങ്ങനെ പറ അതാണ് അല്ലേ ശരി ഒരു പാലം കിട്ടി അങ്ങോട്ട് ഞാനും കിടക്കണമല്ല വൺ വേ ട്രാഫിക് ആയിട്ട് ബന്ധമുണ്ടാ ഇപ്പൊ ആരടാ എന്ത് പഠിച്ചോനി ഇതെന്തൊരു വിധി പെണ്ണ് വിഷമിച്ചാണല്ലേ പോയിരിക്കണേ കുറച്ച് വിഷമിക്കട്ടെ ഞാനും ഇതേ ഊരെ തിന്നതാ എന്റെ അനുഭവം എന്റെ മൂക്ക് വരാൻ പാടില്ല അത് പാടില്ല പെണ്ണുങ്ങളാവുമ്പം ഇത്തിരിക്കൊന്ന് വിഷമിക്കുന്നതും നല്ലതാണ് ഐഷത്താത്ത ഐഷത്താത്താ വിളിച്ച് സൈരയുടെ ബാപ്പ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് ഒരു കൊല നടത്തിയ ആളാ അടുത്ത പുറപ്പാട് എന്താണെന്ന് പടശോന് മാത്രമേ അറിയാവൂ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു അങ്ങനെയൊക്കെ വല്ലിപ്പ ഇപ്പൊ വീരോളൊക്കെ പറയും ആ മനുഷ്യന്റെ നിഴലി കണ്ടാല് അപ്പൊ അകത്ത് കയറി ഒളിക്കും നനഞ്ഞ പഴം തുണിന്നാക്കണ്ട ഇന്നിട്ട് ഡൗൺ ആയെങ്കിലും ഒരു കാലത്ത് നാലു പേരുടെ മുമ്പിൽ നിന്റെ ബല്യപ്പ ഒരു ഭീരപ്പതനായിരുന്നു സിലോണി വെച്ച് നല്ല വെളുത്ത് ചുമന്ന നീഗ്രോസ് ഉണ്ടല്ലോ നമ്മളെ കണ്ട വഴി മാറിപ്പോ പിന്നല്ലേ നിന്റെ എക്സ് ഹസ്ബൻഡ് അതെങ്ങനെയെങ്കിലും ആകട്ടെ ഐഷത്താത്ത ഞാൻ പറയണ കേക്ക് ഞാനും ബല്യപ്പയും കൂടെ ബാപ്പി ഒന്ന് കാണാൻ പോകുന്നു നാളെ കാലത്തെ തിരിച്ചു വരികയുള്ളൂ രാത്രി സൈരയെ പ്രത്യേകം നോക്കിക്കോണം ശരി മോളെ സൈരന്റെ ബാപ്പയെങ്ങാനും വന്നാൽ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലാന്ന് പറയണം ശരി പറഞ്ഞോളാം ഒരു സഹായം ചെയ്യാമോ എന്താ നാളെ ടെസ്റ്റ് പേപ്പറുള്ള ദിവസമല്ലേ എത്ര ശ്രമിച്ചിട്ടും തലയിൽ ഒന്നും കയറുന്നില്ല ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ് അതിനെന്താ പുസ്തകത്തിന്റെ വാ ഞാൻ ഇനി പുസ്തകങ്ങളെല്ലാം കെട്ടിപ്പറക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം നമുക്ക് എന്റെ മുറിയിൽ നിന്ന് പഠിക്കാന്നേ നേരാ മോനെ നീ അങ്ങോട്ട് ചെല്ല നിനക്കറിയാമോ അതൊക്കെ സൈറാക്കും പറഞ്ഞു കൊടുക്ക് ശരി എനിക്കിതാ മനസ്സിലാകാത്തത് മൊയ്തീൻ കുഞ്ഞ് വിചാരിച്ച എന്ത് നടക്കും ഇക്ക പറയുന്നത് ഒന്നും നടക്കൂല എന്ന് ഹാജി ആര് ബിൽപത്ര എഴുതി വെച്ചിരുന്ന സ്ഥിതിക്ക് ആര് തലകുത്തി മറിഞ്ഞ് സമ്മർസോട്ട് അടിച്ചാലും ഒരു ചുക്കും നടക്കൂല എന്ന് നമ്മള് പറഞ്ഞ ഇവക്ക് മനസ്സിലാവണ്ടെന്ന് ജയിലിൽ പോയി വന്ന ആളാണ് വീട്ടിൽ കയറി വന്ന് എന്താ ചെയ്യാൻ പാടില്ലാത്തത് അതാണ് ഞമ്മക്ക് ഒരു പേടി ഇപ്പം വന്നു എന്ന് കേട്ടപ്പോ മുതലേ ചങ്കിനൊരു കട്ടുകയപ്പ് ഇക്കൊക്കെ പേടിയുണ്ടെങ്കിൽ അവിടെ താമസിക്കണ്ട ഇങ്ങോട്ട് തിരിച്ചു പോരെ സുഗ്രാ പേടിയുടെ കാര്യത്തെ പറ്റിയാണ് കരിമൻ നമ്മൾ പറഞ്ഞത് നമുക്കാരെയും പേടിയില്ല കൊമ്പനാനം വരുന്നു എന്ന് കേട്ടാ പോലും നമ്മൾ കാലു മുടക്കി അടിക്കും അത് വേറെ കരി ഇപ്പനാരണ അങ്ങനെ ആരും ഭയപ്പെട്ട് കഴിയണ്ട വേണമെങ്കിൽ കുറച്ചു ദിവസം ഞാനും ഇവിടെ വന്ന് താമസിക്കാം അത്രക്കൊള്ളാം കുറച്ചു കാലം ബിസിനസ് എല്ലാം നോക്കാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്തിട്ട് നീ ഇവിടെ ഇവിടെ വന്ന് പാർക്ക് ഒന്നുമില്ല നമ്മൾ ജ്യേഷ്ഠാനിയന്മാരല്ലേ നമുക്ക് പല കളിയും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ കൂടുകയും ചെയ്യാം കുറച്ചു നാളായി വേറൊരു കാര്യം ഞാൻ ആലോചിക്കുകയാണ് മൂന്നാല് കുടുംബക്കാരുമായിട്ട് സംസാരിച്ചും വെച്ച് അതിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചപ്പെടുത്തി സൈനയുടെ കല്യാണം ഉടനെ നടത്തണം നീ നമ്മളെ ഓൺ ബ്രദേഴ്സ് തന്നടാ നിന്റെ ഐഡിയാസ് അല്ല നമ്മുടെ ഐഡിയാസ് എനിക്കും അത് ഇഷ്ടമാണ് ബാപ്പ സൈര പഠിച്ചത് മതി മനസ്സർ ഇത്രയ്ക്ക് അരസേനാണോ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഞാൻ കണ്ടിട്ടേ ഇല്ല ഇത്രയും സമയം ഉറക്കം വെച്ച ശീലമില്ല ഇനി നാളെ രാവിലെ പഠിക്കാം രാവിലെ വേറെ പലതും വായിക്കാനുണ്ട് ഇന്നത് പഠിക്കാതെ കിടക്കാൻ പറ്റില്ല
എങ്കിൽ സൈറസ് അനുസരിച്ച് പഠിച്ചോളൂ, ഞാൻ ഉറങ്ങാൻ പോണു. ഏറിയാൽ 12 മണി, 1 അവർ മോർ പ്ലീസ്. 12 മണി വരെയല്ലേ, സാരില്ലേ മോനെ, പറഞ്ഞു കൊടുക്ക്. ഉമ്മയുടെ അപ്പഴേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഉറക്കം കുറച്ച് ശീലമില്ലെന്ന്. കുറച്ച് എണ്ണ തലയിൽ വെച്ച് കുളി, അപ്പൊ ക്ഷീണമൊക്കെ മാറും. മൊയ്തീൻ കുഞ്ഞ് ജയിലിൽ നിന്ന് വന്ന് 2 മാസമായിട്ടും അങ്ങോട്ട് കാണാതായപ്പോ നമ്മളിങ്ങോട്ട് അന്വേഷിച്ചിറങ്ങിയതാ. പിന്നെ അമ്മായി മരിച്ച വിവരമല്ല അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു. എന്നിട്ട് നീ അവിടം വരെ ഒന്നും വന്നില്ലല്ലോ. ഇത് നല്ല തമാശ. അളിയൻ വന്നാൽ ഉമ്മാന്റെ ആഴ് തിരിച്ചു കിട്ടു. ഈ ബാപ്പാക്ക് എന്തറിയാ, കുന്തറിയാ. ഉണ്ടല്ലടാ ശൈത്താനെ, ഒരു വെട്ടി നമ്മൾ വെച്ചോന്നാലുണ്ടല്ല, കുറുവാപ്പനന്റെ കൈത്ത് കണ്ടിക്കണ പോലെ 2 കസനമായി പോ ആമുക്കെ. അപ്പൊ നമ്മൾ ആ കഷന എടുത്തോണ്ട് പോയി പൊരിച്ചിരുന്നു ഇല്ലല്ലിയാ. അതിരിക്കട്ടെ, മാമയ്ക്ക് ഇപ്പൊ കച്ചവടമൊന്നുമില്ലേ? ആരെ കൊണ്ടാവും മോനെ ഈ സൈക്കിളും ചവിട്ടി നാട് മുഴുവൻ നടക്കാൻ, വയസ്സും പ്രായം ആയില്ലേ. എങ്കിൽ മൂസ വെറുതെ നടക്കല്ലേ, അവൻ ചെയ്യട്ടെ. കല്ലോ മീൻ കച്ചോടാ, അതിന് വേറെ ആലോചിക്കാൻ മതി. നിനക്ക് ആക്ഷേപമാ? ഇത് നല്ല തമാശ. ആക്ഷേപാണോ എന്നാ, ഐസിലിട്ട മീൻ വിൽക്കണകാരനായിട്ട് നാട്ടുകാർ ബാപ്പാനെ വിളിക്കുന്ന പേരെന്താന്നറിയാ? ഐസ് ബീരാൻ കുഞ്ഞിന്ന്. നീ ഇപ്പൊ പേര് ഞമ്മക്കും കിട്ടണ, അതിന് മൂസാനെ കിട്ടൂല. അല്ലെങ്കിലും മരിക്കാൻ നേരത്ത് ഈ മോന്റെ ഇന്ന് ഒരിറ്റ് വെള്ളം കിട്ടുമെന്നുള്ള ആശ നമുക്കില്ല. ദാഹിച്ചും മോഹിച്ചും നേർച്ച നേർന്നും കിട്ടിയ ഹമുക്കിന്റെ വർത്തമാനം കേട്ടില്ല. അവൻ എന്തിനാ വെറുതെ കുറ്റം പറയുന്നേ? വാപ്പയും ഉമ്മയും അവനെ വളർത്തിയതിന്റെ ദോഷമായി ഇതൊക്കെ. അങ്ങനെ പറ ഇത്താത്താക്ക് വിവരവും വെള്ളിയാഴ്ചയുണ്ട്. ഈ ബാപ്പാക്കതില്ല. ആ ഇനി എന്താണ് മൊയ്തീൻ കുഞ്ഞിന്റെ പരിപാടി? എന്ത് പരിപാടി, ഇങ്ങനെയൊക്കെ കഴിയണം എന്ന് പറഞ്ഞാ പറ്റുമോ? ഒരു പെങ്കിടാവുള്ളത് പിടിപിടിന്നല്ലേ വളർന്നു വരുന്നത്, അതിനെ കെട്ടിച്ചയക്കണ്ടേ? അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ അതങ്ങ് നടക്കും. ഇത് നല്ല തമാശ. എന്നേക്കാളും 8-10 വയസ്സ് താഴെയാണ് ഷഹീദ, അവരെ കെട്ടിച്ചയക്കാനുള്ള ബാപ്പാക്ക് തിടുക്കാം. കെട്ടുപായം കഴിഞ്ഞ് മുരടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നോക്കാൻ ഈ ദുനിയാവിൽ ആരുമില്ല. ഈ ബാപ്പാക്ക് എന്തറിയാം, കുന്തറിയാം. ദുർവാശി പിടിച്ചാലോ സൈര, എങ്ങനെ നോക്കിയാലും നമുക്കൊത്തണങ്ങി പോകുന്ന ഒരു കല്യാണാലോചനയാണ് വല്ലിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെന്തേ നീ ഇത് വേണ്ടെന്ന് പറയേ? നോക്ക്, എനിക്ക് പ്രായമായി, എന്റെ കാലശേഷം ഇത് അന്വേഷിക്കാനും മറ്റാരുണ്ട്? എടാ കരിമേ, നീ നമ്മളെ അനുശനാ. നിന്റെ കാലശേഷവും നമ്മൾ ജീവിച്ചിരിക്കും, എന്നാലും കല്യാണം നടത്തി നടത്തിച്ചുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ടോടാ മോനെ. മോളെ, നീ ഒരു ജയിൽപ്പുള്ളിയുടെ മോളാ, അതീ മറക്കണ്ട. തറവാട്ടിപ്പെടുന്ന ഒരു ചെറുക്കനും നിന്നെ കെട്ടൂല. ഇക്കൊന്നും മിണ്ടാതിരിക്കെ, അതൊന്നും പറഞ്ഞ അവളെ വിഷമിപ്പിക്കല്ലേ. അല്ലോ അതിന് ഞമ്മ എന്ത് പറഞ്ഞു? ഈ ക്ലൈമറ്റിൽ നേര് പറയാനും പാടില്ലേ? ഇപ്പനാരടാ ഇക്ക ഗുസ്തി കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ? പറച്ചോനെ, ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് വിഷയം നമ്മളങ്ങ് മറന്ന് വമ്പിച്ച ഘാട്ടാ ഗുസ്തിയാ. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, നമ്മൾ പോയിട്ട് വരാം. നീ ഒന്നുകൂടി ആലോചിക്കോ സൈര. നിങ്ങൾക്കൊക്കെ എന്റെ വിവാഹം നടത്തിയേ ഒക്കുമെന്ന് നിർബന്ധമാണെങ്കിൽ മുഴുവനും തര. എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ എന്നെ അനുവദിക്കണം. ഇഷ്ടപ്പെട്ട ആളോ? അതാര്? എന്താ ഒന്നും മിണ്ടാത്തത്? ആരെയല്ലേ നീ പറ? മൻസൂർ. എന്ത് പറഞ്ഞേ? ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്ന് കാൽക്കാശിന് വഴിയില്ലാത്ത തെണ്ടിയല്ലാതെ മറ്റാരെയും കണ്ടില്ലല്ലേ സ്നേഹിക്കാൻ? മൻസൂർ എന്താ മനുഷ്യല്ലേ? എന്ത് പറഞ്ഞേ? മോളെ, ഉമ്മ നിന്നെ അടിച്ചതിൽ ഇത്ര വിഷമിക്കാൻ എന്താണ് മോളെ ഉള്ളത്?
എനിക്ക് വിഷമമൊന്നുമില്ല. അടിച്ചോട്ടെ, എന്നെ കൊന്നോട്ടെ. അങ്ങനെയൊക്കെ പറയല്ലേ മോളെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ ഉമ്മ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നിന്നെ ചൊല്ലി മാത്രമാണ് ഇപ്പോഴും അവൾ ജീവിക്കുന്നത്. ആ ഉമ്മയെ ഒരിക്കലും നീ വേദനിപ്പിക്കരുത് മോളെ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? മൻസൂറിനെ നീ മറക്കണം. എനിക്ക് അതിന് കഴിയില്ല മോളെ. മൻസൂറിനേക്കാൾ യോഗ്യനായ തറവാട്ടുകാരനായ ഒരു പയ്യനെ എന്റെ മോക്ക് കിട്ടും. പക്ഷെ അയാൾ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ബാപ്പയാവില്ല. എന്ത്? അതെ വലിയ, ഞാനൊരു ഉമ്മയാവാൻ പോവാണ്. ഉമ്മ, ഉമ്മ, നിന്നെ ചോർന്ന് നന്ദി കാണിക്കാത്ത പെണ്ണി നിന്നെ കൊല്ലാനാ കൊല്ലും. ഈ നേരത്തൊരു പോലെ എനിക്ക് വേണ്ട, ഇന്നേരത്തെ ഒരു പോകെ നിനക്ക് തന്നല്ലോ റബ്ബേ. അടിക്കില്ല, അവനെ കുറെ ദേവത്തിന് ഒലിപ്പിച്ചോണ്ടൊന്നും കാര്യങ്ങൾക്ക് പരിഹാരമാവില്ല. എന്ത് ചെയ്യാം വിഷമത്താത്ത? ഉടയ തമ്പുരാൻ വിധിക്കുന്നതെല്ലാം അനുഭവിച്ചേ പറ്റൂ. ഞങ്ങൾക്കിനി ആരുണ്ട്? എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാം. ഇവൻ ഇഷ്ടമുള്ളിടത്തോളം ഇവൻ പഠിക്കട്ടെ, ഞാൻ പണം ചിലവാക്കാം. സുഹറ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക്. ബാപ്പ പറ. സൈര ഗർഭിണിയാണെന്നുള്ള കാര്യം മറക്കരുത്. നാട്ടുകാരെ വിവരം അറിയും മുൻപ് ഇതിനൊരു പരിഹാരം കാണണം. മൻസൂറിനെ അവളെ നിക്കാഹ് ചെയ്തു കൊടുക്കണം. എന്റെ റബ്ബേ, കരഞ്ഞിട്ടും പിഞ്ഞിട്ടും ഒരു കാര്യമില്ല, കാര്യം വേഗം നടത്തണം. ഇക്കാര്യത്തിന് മുനി കുഞ്ഞിന്റെ അടുത്ത് നമ്മൾ പോവില്ല. പിന്നെ ഞാൻ പോണോന്നാണോ? സൈര ഗർഭിണിയാണെന്നുള്ള വിവരം ഇക്കയെ അറിയിക്കാനും പറ്റില്ല, നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് കിടക്കും. വേറെ എന്താണ് ഒരു ബൈ?